ജൂൺ പത്തൊമ്പത് വായനാ ദിനം പുസ്തകങ്ങളുടെയും അറിവിൻ്റെയും വിശാലമായ ലോകം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ മഹാനാണ് പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിന് തുടക്കമിട്ട പണിക്കരുടെ ചരമവാർഷിക ദിനമായ ജൂൺ പത്തൊമ്പത് തന്നെയാണ് വായനാ ദിനമായി ആചരിക്കാൻ ഏറ്റവും നല്ല ദിനം അറിവ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് വായന വായന വളരണമെങ്കിൽ പുസ്തകങ്ങളോടുള്ള ചങ്ങാത്തം വേണം ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ നമ്മുടെ ബുദ്ധിയെ സ്വഭാവത്തെ ചിന്തയെ സ്വപ്നങ്ങളെ വളർത്തി പരിപോഷിപ്പിക്കുവാൻ വായനയ്ക്കേ കഴിയൂ ചരിത്രത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ലോകത്തെ മഹാന്മാരായി അറിയപ്പെടുന്നവരെല്ലാം തന്നെ നല്ല വായനക്കാരനായിരുന്നു ലോകത്തിലെ പ്രശസ്ത വ്യക്തികളിൽപ്പെട്ട എബ്രഹാം ലിങ്കൺ എ പി ജെ അബ്ദുൽ കലാം എന്നിവരെല്ലാം പറ അവരുടെ വിജയ ഘടകങ്ങളിലൊന്ന് വായന തന്നെയായിരുന്നു എന്നാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക അതെ അതിനായി നമുക്ക് കൂട്ടുകൂടാം പുസ്തകങ്ങളോട് തുറക്കാം വായനയുടെ വാതായനങ്ങൾ കണ്ണുകൾ തുറന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ ഒരു അത്ഭുത ലോകത്തേക്ക് നമുക്ക് പോകാം ഇന്നത്തെ തലമുറ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ് വേഗത്തിനൊപ്പം പായുന്ന ഒരു പുതു തലമുറയാണിന്നുള്ളത് വായനയെ പൂർണ്ണമായും മറന്നുകൊണ്ട് വളരുന്ന ഒരു സമൂഹം മൊബൈലിൽ തല കുമ്പിട്ടിരിക്കുന്ന സമൂഹത്തെയാണ് നാം ഇന്ന് കാണുന്നത് ഇന്നത്തെ കുട്ടികൾ അറിയുന്നില്ല വായന നമുക്ക് തരുന്ന അഭിരുചി എന്തെന്ന് ആ ലഹരി എന്തെന്ന് അവർ അത് നുണഞ്ഞിട്ടില്ല വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്ന ഒരുപാട് നല്ല എഴുത്തുകാർ നമുക്ക് ചുറ്റുമുണ്ട് എഴുത്തച്ഛൻ മുതൽ കുമാരൻ ആശാൻ വരെ എന്നാൽ ഇതൊന്നും അറിയാതെയാണ് ഇന്നത്തെ തലമുറ വളരുന്നത് കേവലം മൊബൈൽ എന്ന കളിപ്പാട്ടത്തിൻ്റെ ചരടു വലിക്കുന്ന മറ്റൊരു കളിപ്പാട്ടം മാത്രമായി അവർ അവരൊതുങ്ങിക്കഴിഞ്ഞു ഇന്നത്തെ തലമുറയ്ക്ക് വായനയുടെ വെള്ളി വെളിച്ചം വിതറിക്കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് വായനയുടെ സന്ദേശം പ്രചരിപ്പിച്ച് ഗ്രന്ഥശാലയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി തന്ന പി എൻ പണിക്കരുടെ വാക്കുകൾ എത്ര അർത്ഥവത്താണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ഏറ്റവും നല്ല ഒരു പുസ്തകം നൂറ് നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ് ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യവും എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഈ വാക്കുകളും അതുപോലെ തന്നെ നല്ല ഗ്രന്ഥം പരിധിയില്ലാത്ത നന്മയുടെ ചക്രവാളമാണ് എന്ന ഗാന്ധിജിയുടെ വാക്കുകളും നമുക്ക് പ്രചോദനമാകട്ടെ ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വായന മനസ്സിന് വായന നമ്മുടെ ജീവിതചരിയാകട്ടെ വായിച്ചു വളരുക എന്നത് നമ്മുടെ ജീവിത മന്ത്രവുമാകട്ടെ വിജ്ഞാനവും വിനോദവും മാനസിക ഉല്ലാസവും ഒരുപോലെ തരാൻ വായനയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ തന്നെ പ്രണയിക്കാം പുസ്തകങ്ങളെ യാത്ര പോകാം അറിവിൻ്റെ അനന്തമായ ലോകത്തേക്ക് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വാക്യത്തോടു കൂടി ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നല്ല നല്ല എഴുത്തുകാരുടെ നന്മ നിറഞ്ഞ കവിതകൾക്കും കഥകൾക്കും മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക്